നമസ്കാരം, കൊട്ടാർക്കൻ മീഡിയയിലേക്ക് സ്വാഗതം. മുകേഷ് അംബാനി ഇപ്പോൾ റിലയൻസിന്റെ ബിസിനസ് വ്യാപിപ്പിക്കുന്ന തിരക്കിലാണ്. വിവിധ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അവർ. ബാങ്കിംഗ് മേഖലയിലേക്കാണ് ഇപ്പോൾ റിലയൻസ് പുതുതായി എത്തുന്നത്. ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങളെ അടിമുടി മാറ്റുന്ന തരത്തിലാണ് റിലയൻസ് പുതിയ പദ്ധതി കൊണ്ടുവരുന്നത്. നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ബാങ്കിംഗ് പ്ലാനാണ് ഇപ്പോൾ റിലയൻസ് കൊണ്ടുവരുന്നത്. പറഞ്ഞു വരുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസിനെ കുറിച്ചാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായ സ്ഥാപനമാണ് ഇത്. ഇവർ അധികം പബ്ലിസിറ്റി ഒന്നുമില്ലാതെ ഇപ്പോൾ ഒരു ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. അതാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ്. ഈ ആപ്പിലൂടെ ബാങ്ക് സേവനങ്ങളെല്ലാം ഒരുമിച്ച് ലഭ്യമാകും. യു പി ഐ പേയ്മെന്റ് മുതൽ ഭവന വായ്പകൾ വരെ ഇതിൽ ലഭ്യമാകും. നിങ്ങൾക്ക് ആകെ സ്വന്തമായി വേണ്ടത് സ്മാർട്ട് ഫോൺ മാത്രമാണ്. വളരെ വേഗത്തിലാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനാകും. അതിവേഗ പ്രതികരണമാണ് ആപ്പിന് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകളാണ് ഇതിനോടകം ജിയോ ഫിനാൻഷ്യൽ സർവീസസിന് ലഭിച്ചിരിക്കുന്നത്. വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ബില്ലുകൾ അടയ്ക്കുന്നതും വായ്പ എടുക്കാനും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താനുമെല്ലാം ഈ ആപ്പിൽ സാധ്യമാകും. എന്തിനേറെ പറയുന്നു, ഇൻഷുറൻസ് പോലും ഇതിലൂടെ അടയ്ക്കാനാകും. നിലവിൽ പല ആപ്പുകളാണ് ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനൊരു പരിഹാരമായി എല്ലാ സേവനങ്ങൾക്കും ഒരൊറ്റ പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് റിലയൻസ്. അതേസമയം ഈ ആപ്പിന്റെ വരവ് പല വമ്പന്മാരെയും തകർക്കുമെന്നത് ഉറപ്പാണ്. നേരത്തെ റിലയൻസ് ജിയോ വരുന്നതുവരെ എയർടെല്ലും ഐഡിയയും മറ്റ് ആധിപത്യം പുലർത്തിയിരുന്ന ടെലികോം മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ജിയോ വന്നതിന് ശേഷം നടന്നത്. യൂസർമാരിൽ വളരെ മുന്നിലെത്തുകയും ചെയ്തു അവർ. ടെലികോം മേഖലയിലെ ഈ മാറ്റം ബാങ്കിംഗ് മേഖലയിലും ജിയോ ആവർത്തിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബാങ്കുകളെയും ഫിൻടെക് ആപ്പുകളെയും റിലയൻസ് പിന്നിലാക്കുമെന്നാണ് സൂചന. ഫിൻടെക് പ്ലാറ്റ്ഫോമുകളായ പേടിഎം, ഫോൺപേ എന്നിവരെല്ലാം റിലയൻസിന്റെ മൊബൈൽ ബാങ്കിന്റെ വരവിൽ വലിയ സമ്മർദ്ദത്തിലാണെന്ന് തന്നെ പറയാം.